സുൽഫെക്സ് വാങ്ങൂ, സുഖമായി ഉറങ്ങൂ. ഉറക്കം സൂപ്പറായാൽ പിന്നെ എല്ലാം സൂപ്പറല്ലേ. ലൈലയാണ് ഭഗവൽ സിംഗിനെ നിയന്ത്രിച്ചിരുന്നത്. ഇരുവരിൽ നിന്നും തിരുമ്മൽ ചികിത്സ നേടിയിരുന്ന മലയാളപ്പുഴ സ്വദേശി ഷെയ്ൻ സദാനന്ദന്റെ വെളിപ്പെടുത്തലുകൾ നിർണായകമാകുന്നു. പിടിക്കപ്പെടുന്നതിന് തൊട്ട് തലേന്ന് വരെ തന്നെ ചികിത്സിക്കാൻ ഭഗവൽ സിംഗ് എത്തിയിരുന്നതായാണ് ഷെയ്ൻ സദാനന്ദൻ പറയുന്നത്. പോലീസിന്റെ നിഗമന പ്രകാരം കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് രണ്ടാമത്തെ നരബലി ചെയ്തതെങ്കിലും 27-ാം തീയതി രാവിലെ തന്നെ മലയാളപ്പുഴ ആനച്ചാരിക്കൽ സ്വദേശി ഷെയ്ൻ സദാനന്ദന്റെ വീട്ടിൽ ഇരുവരും എത്തുകയും അയാൾക്ക് തിരുമ്മൽ ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ നിഗമനം അനുസരിച്ച് 26-ാം തീയതി രാത്രിയിലാണ് രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നത്. പക്ഷേ അവരിവിടെ വരുന്നത് 27-ാം തീയതി പകലാണ്. പകൽ വന്നതിന് ശേഷം 28-ാം തീയതി തൊട്ടാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 9-ാം തീയതി അതല്ലെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ച വരെ അപ്പോൾ അവർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് തലേദിവസം വരെ അവർ ഇവിടെ ട്രീറ്റ്മെന്റ് വരുന്നുണ്ടായിരുന്നു. ഒന്നര വിട്ട ദിവസങ്ങളിൽ ഇവിടെ വന്നിട്ടുള്ള ബിഹേവിയറിൽ ഇവരിങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എന്നുള്ള യാതൊരു വിധമായ ലക്ഷണങ്ങളും അവർ കാണിച്ചിട്ടില്ലായിരുന്നു. ഷെയ്ൻ സദാനന്ദൻ പറഞ്ഞത് പ്രകാരം 9-ാം തീയതി പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്യുന്നതിന്റെ തലേദിവസം വരെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇരുവരും കൃത്യമായി വീട്ടിലെത്തി ഇയാൾക്ക് തിരുമ്മൽ ചികിത്സ ചെയ്തിരുന്നത്രേ. 8 ദിവസവും വളരെ സൗമ്യമായിട്ടാണ് ഭഗവൽ സിംഗ് തന്നോട് പെരുമാറിയതെന്നും ദമ്പതിമാർ വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടതെന്നും എന്നാൽ ഭഗവൽ സിംഗ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ലൈലയോട് ചോദിച്ചിട്ടായിരുന്നെന്നും അവരാണ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതും അവരാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നതുമെന്നാണ് ഷെയ്ൻ സദാനന്ദൻ പറഞ്ഞത്. വീടിന്റെ അടുക്കളയിൽ കയറി വരെ ലൈല നിർദ്ദേശങ്ങൾ തന്നിരുന്നുവെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ. ഇദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തലും ലൈലയെ കുറിച്ചുള്ള പരാമർശങ്ങളും ഒരുപക്ഷെ ഈ നരബലിയെല്ലാം ശരിക്കും ആസൂത്രണം ചെയ്തത് ലൈലയാണോ എന്ന ചോദ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നരബലി കേസിലെ 3 പ്രതികൾക്കും വേണ്ടി അഡ്വക്കേറ്റ് ആളൂർ ഹാജരാകും. സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി 2 അബലകളായ സ്ത്രീകളെ നരബലി നടത്തിയ കേസിലെ പ്രതികളായ ഭഗവൽ സിംഗ്, ഭാര്യ ലൈല, ഇതിന്റെ സൂത്രധാരനായിരുന്ന ഏജന്റായി പ്രവർത്തിച്ച മുഹമ്മദ് ഷാഫി എന്നിവർക്ക് വേണ്ടിയാണ് അഡ്വക്കേറ്റ് ആളൂർ ഹാജരാകുന്നത്. സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുമെന്നും പ്രതികളോടും പ്രതികളുമായി അടുത്തിടപഴകുന്നവരോടും ഇക്കാര്യങ്ങളെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കുമെന്നും പിന്നാലെ അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുമെന്നും അഡ്വക്കേറ്റ് ആളൂർ പറയുന്നു. എന്താണ് പോലീസിന് അറിയേണ്ടത്, അത് അറിയുന്നതിന് വേണ്ടിയാണ് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നു. സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. പ്രതികൾക്ക് വേണ്ടി വക്കാലത്ത് ഫയൽ ചെയ്യാൻ തയ്യാറാകുന്ന ഇദ്ദേഹം നിലവിൽ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലായതുകൊണ്ട് പ്രതികളുമായും പോലീസുമായും സംസാരിക്കുമെന്നും എന്തിനാണ് കസ്റ്റഡി എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തുമെന്നും വ്യക്തമാക്കുന്നു. സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി റോസ്ലി, പത്മം എന്നീ സ്ത്രീകളെ നരബലി നൽകിയ ഈ ദമ്പതിമാർ അവരുടെ മാംസവും ഭക്ഷിച്ച് നരഭോജികൾക്ക് തുല്യമായ പ്രവൃത്തിയും ചെയ്തിരുന്നു എന്ന വാർത്ത കേട്ടതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് തിരുവല്ലയിലെ നരബലി കേസിലെ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ അഡ്വക്കേറ്റ് ആളൂർ ഹാജരാകുമെന്ന വാർത്ത എത്തിയിരിക്കുന്നത്. ഗോവിന്ദച്ചാമിയുടേതും ജോളിയുടേതും ഉൾപ്പെടെ കേരളത്തിലെ കുപ്രസിദ്ധമായ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി വാദിച്ച ആളാണ് അഡ്വക്കേറ്റ് ആളൂർ. സുൽഫെക്സ് വാങ്ങൂ, സുഖമായി ഉറങ്ങൂ. ഉറക്കം സൂപ്പറായാൽ പിന്നെ എല്ലാം സൂപ്പറല്ലേ.